നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം ഇനി ആയകാലത്ത് ഇരട്ടച്ചങ്കൻ എം നായരുടെ അടുത്തുകൂടി ഒന്നും പോകില്ല നാറ്റിച്ചു കുളമാക്കുക എന്ന നാടൻ പ്രയോഗമാണ് എം ടി പൊതുവേദിയിൽ നടപ്പാക്കിയത് നവകേരള സദസ്സ പോലീസ് മന്ത്രിപ്പട സി പി എം കുഴലൂത്ത തുടങ്ങി മഹാരാജാവിനേക്കാൾ വലിയ മഹാനായി വാണുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു അഹങ്കാരിയെ കേരളം കണ്ടിട്ടില്ല എന്നും എം പറയാതെ പറഞ്ഞത് കാരണഭൂതൻ കരുണാമയൻ കല കലാപ്രതിഭ എന്നൊക്കെ സഖാക്കൾ ഗീർവാണം പറഞ്ഞപ്പോൾ ഇരട്ടച്ചങ്കൻ ആകെ അങ്ങ് പൊങ്ങിപ്പോയി സ്റ്റാലിനെയും ഒക്കെ പോലെ കേരളത്തിലെ സി പി എം സ്വേച്ഛാധിപതിയായി അങ്ങ് വാണുമ്പോഴാണ് ഇടുത്തിവീഴുന്ന പോലെ കൊള്ളുതാത്തവൻ എന്ന എം ജിയുടെ മിന്നൽ പിണർ തലയ്ക്കുമീതെ പാഞ്ഞത് ഒരു ഡോക്കിലിയാണ് ഇത്തരത്തിൽ നാറ്റിച്ചത് എങ്കിൽ ടി പി ചന്ദ്രശേഖരനെ വെട്ടി നുറക്കിയതുപോലെ അവനെ പീസ് പീസ് ആക്കുമായിരുന്നു എന്ന് കരുതാവുന്നതേ ഉള്ളൂ എന്നാണ് പൊതു പറയുന്നത് ഇതാവട്ടെ കേരളത്തിന്റെ ഇതിഹാസ സാംസ്കാരിക നായകൻ എം ടി ആണ് മഴവെടുത്ത് വെട്ടിയിരിക്കുന്നത് മുറിവിന്റെ ആഴം എ കെ ജി സെന്ററിനോ എം വി ഗോവിന്ദനോ പോലും അളന്ന് തിട്ടപ്പെടുത്താനാകാത്ത തരത്തിൽ വലിയ മുറിവ് സി പി എമ്മിലെ മുൻനിര നേതാക്കളുടെ തൊലിക്കട്ടി അപാരം തന്നെ നാണമില്ലാത്തവന് ആളുകിർത്തു എന്ന വിഖ്യാത പ്രയോഗം ഈ അവസരത്തിലാണ് ഏറ്റവും ശരിയായി വരുന്നത് ഇരട്ടച്ചങ്കനെ അടുത്തിരുത്തി അധികാര കൊതിയൻ അഹങ്കാരി എന്ന മട്ടിൽ എം തട്ടിയിട്ടും സഖാക്കൾ ഉരുണ്ടു കളിക്കുകയാണ് പിണറായി വിജയനെ മഹാൻ എന്ന അർത്ഥത്തിലാണ് എം ഡി വിശേഷിപ്പിച്ചത് എന്ന് ഗോവിന്ദൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനും പാർട്ടിയിൽ കുറെ ആളുകളുണ്ടായിരുന്നു പക്ഷേ എം ഡി ഉദ്ദേശിച്ചത് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചാണ് എന്ന് ജയരാജൻ ചിറ്റപ്പൻ പറഞ്ഞപ്പോൾ ന്യായീകരണ തൊഴിലാളികളും അത് ഏറ്റുപറഞ്ഞു അതെ അത് അങ്ങനെ തന്നെയാണെന്ന് എന്തായാലും ഇ പി ജയരാജന് അല്പം ബുദ്ധിയുണ്ടെങ്കിൽ പറയാമായിരുന്നു എം ഡി ഉദ്ദേശിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഉദ്ദേശിച്ചായിരിക്കും എന്ന് അതുമല്ല അതും കടന്ന് കേന്ദ്രത്തിലെത്തി കേരളം ഇത്രയും വെറുത്തുപോയ മറ്റൊരു മുഖ്യമന്ത്രിയും സർക്കാരും വേറെ ഇല്ല എന്ന വിവരമുള്ള എല്ലാ മനുഷ്യരും ആവർത്തിച്ചു പറയുകയാണ് അത് നേരിട്ട് പറയാനുള്ള ധൈര്യം എം ജി വാസുദേവൻ മാത്രമാണ് കാണിച്ചത് സ്വന്തം വീട്ടിൽ സ്വന്തം മകൾക്ക് മാസപ്പടി വരിക നയതന്ത്ര ചാനലിലൂടെ ചെമ്പിൽ സ്വർണക്കട്ടി വരിക എന്നിവയൊക്കെ പറഞ്ഞവരെ അച്ഛൻ സഖാവ് വെട്ടിനിരത്തി വീട്ടിൽ ഒന്നര കോടിയുടെ പശുക്കൂട്ടം പശു തൊഴുത്തും ചാണകക്കുഴിയുമൊക്കെ ഉണ്ടാക്കിയ ദിവസങ്ങളിൽ മറിയക്കുട്ടി എന്ന അമ്മൂമ്മ ഉള്ള വസ്തുത വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങേരെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് നവകേരള സദസ്സുകളുമായി നാട് ചുറ്റിയപ്പോൾ സഖാവ് വിചാരിച്ചു ഇത് മഹാരാജേവന്റെ പോലെയാണ് എന്ന് കഴിവുകേടിന്റെ പര്യായമായി മാറിയ ഒരുപറ്റം പ്രതിപക്ഷത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് ഇരട്ടച്ചങ്കൻ ഇത്രയങ്ങ് വിലസ് നീങ്ങിയത് എന്ന ആക്ഷേപവും മറുവശത്ത് കേരളം കണ്ട ഏറ്റവും പരാജിത മുഖ്യമന്ത്രി എന്ന കാലം വിധി എഴുതി കഴിഞ്ഞു ഒന്നാമതായി സർക്കാരിന് നേട്ടമായത് കോവിഡും ശൈലി ടീച്ചറും നാല് സൗജന്യ കിറ്റുകളുമാണ് ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്തവരാണ് രണ്ടാമണതായി സർക്കാരിലെ ഏറെ മന്ത്രിമാരുമെന്നും ഇതിനോടകം തന്നെ പലരും പറഞ്ഞു കഴിഞ്ഞു കുളമ്പുരോഗം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്ന് പറഞ്ഞ മന്ത്രിയും പാരസെറ്റമോളും വായുഗുളിയേയും തിരിച്ചറിയാത്ത ആരോഗ്യമഹതികളും ഉൾപ്പെടെ ഒരുപറ്റം കഴിവുകെട്ടവരുടെ നിരയാണ് മന്ത്രിസഭയെ അലങ്കരിക്കുന്നത് എന്ന ആക്ഷേപവും മറുവശത്ത് തിരുവായ്ക്ക എതിർവ പറയാൻ ധൈര്യപ്പെടാത്ത മന്ത്രി പുങ്കുവന്മാരെ കൊണ്ട് നിറച്ച സർക്കാർ എന്നത് മാത്രമല്ല ഇത്രയേറെ കെടുകാര്യസ്ഥതയും അഴിമതിയും അരാജകത്വവും ചെങ്കൊടി കുത്തി വാഴുന്ന മറ്റൊരു സർക്കാരിനെയും കേരളം കണ്ടിട്ടുമില്ല നേട്ടം എന്നത് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സർക്കാരാണ് നിലവിലുള്ളത് ഇരട്ടച്ചങ്കന്റെ അഹന്തയും അഹങ്കാരവും പകയും ദാർഷ്ട്യവും കണ്ടാൽ കേരളം സ്വേച്ഛാധിപതി രാജ്യമാണെന്ന് ശരാശരിക്കാരനെ പോലും തോന്നിപ്പോകും ചിരിക്കാതെ കലിച്ചടക്കുകയും കണ്ണിൽ കണ്ടവരെ വിരട്ടുകയും കറുത്ത തുടി കണ്ടാൽ വിരളി പിടിക്കുകയും ചെയ്യുന്ന ഒരാൾ ജനത്തിന്റെ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയപ്പോൾ സഖാവ് ജനാധിപത്യവും മനുഷ്യത്വവും ഒക്കെ അങ്ങ് മറന്നുപോയി അധികാരം എന്നത് ജനസേവനത്തിനുള്ളതാണ് എന്നും അഹങ്കാരം കയ്യിലിരിക്കുമെന്നുമാണ് എം ടി പറഞ്ഞത് ഇ എം എസിനെയും ഉമ്മൻചാണ്ടിയെയും പോലെയുള്ള മനുഷ്യരെ ഓർക്കാനും കാണാനും സഖാവിന് നല്ലൊരു ഉദ്ദേശവും കിട്ടി മുഖത്തു നോക്കി അടുത്തിരുത്തി എം ടി അടിച്ചു പൊട്ടിച്ചപ്പോഴും സി പി എം പറയുകയാണ് അത് അപ്പുറത്ത് ഏതോ വൃത്തികെട്ടവനെ ഉദ്ദേശിച്ചാണ് എന്ന് അത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ഉദ്ദേശിച്ചോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഉദ്ദേശിച്ചോ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉദ്ദേശിച്ചോ ആണെന്ന് ഇരട്ടച്ചങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഗോവിന്ദൻ മാഷം അങ്ങേക്ക് ആയിരമായിരം അഭിവാദ്യങ്ങൾ വിശുദ്ധ ഇരട്ടച്ചങ്കന് അതിനേക്കാൾ അഭിവാദ്യങ്ങളും